പല കുട്ടികൾക്കും സംശയം സംശയമുണ്ടാവും എനിക്കൊക്കെ ആഗ്രഹമുണ്ട് അതിനെന്താണ് ചെയ്യുക ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറക്കണം പറക്കുക എന്ന ഉദ്ദേശം ഉയർന്ന മേഖലയിലെത്തി അറിയപ്പെട്ട ഒരാളായി പ്രശസ്തനായി അല്ലെങ്കിൽ നമ്മളുള്ള നമ്മൾ പഠിക്കുന്ന നമ്മൾ ഉദ്ദേശിച്ച ഒരു മേഖലയിൽ ഒരു കഴിവുള്ള വ്യക്തിയായി തീരാൻ എല്ലാ കുട്ടികൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാം അതിന് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു നിമിഷം വരെ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ ഞാൻ ആരാണ് എന്ന ചോദ്യം ഉണ്ടോ ഇല്ലല്ലോ ആ ചോദ്യം ചോദിക്കാത്ത കാലത്തോളം നമ്മളും സാധാരണ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞായി വളർന്നുകൊണ്ടിരിക്കും അങ്ങനെ വരാൻ പാടില്ല അതിനാണ് നമ്മുടെ കഴിവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞത് അതെങ്ങനെ കണ്ടെത്താൻ കഴിയും എങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പോകാൻ സാധിക്കുക അതിനുള്ള ചില മാർഗങ്ങളാണ് ഇന്ന് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ മാർഗം ഒന്നാമത്തെ മാർഗം നിങ്ങളെന്ത് ചെയ്യേണ്ട മാർഗമാണ് നിങ്ങളെ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക എന്താ എഴുതി നോക്കേണ്ടത് നിങ്ങളുടെ കഴിവുകളെ എഴുതി നോക്കുക നിങ്ങളുടെ കഴിവുകേടുകളെ എന്ന് എഴുതി നോക്കുക നിങ്ങളുടെ വീക്ക്നെസ്സിനെ എഴുതി നോക്കുക ഞാൻ പല ക്ലാസ്സുകളിലും കുട്ടികളോട് കഴിവുകളെ കുറിച്ച് ചെയ്താൽ പറയാറുണ്ട് അവരുടെ വീക്ക്നെസ്സിനെ കുറിച്ച് ചെയ്താൽ പറയാറുണ്ട് ആ സമയത്തൊക്കെ പല കുട്ടികളും കഴിവുകളെ കുറിച്ച് എഴുതുമ്പോൾ അവർ എഴുതാറുള്ളത് തിന്നാൻ കഴിയും ഉറങ്ങാൻ കഴിയും ഓടാൻ കഴിയും അങ്ങനത്തെ അതായത് നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിക്കാൻ കഴിയും ഇങ്ങനെതാണോ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കില്ലാണ് കഴിവുകേടിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരൊറ്റ കാര്യമേ എഴുതാറുള്ളൂ അധിക കുട്ടികളും അത് എഴുതിയാൽ തന്നെ എല്ലാം അതിൽ ഒതുങ്ങിയെന്നാണ് മടി എന്ന എന്നായിക്കല് മടി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കഴിവ് അതിൽ എഴുതേണ്ട ആവശ്യം വീക്ക്നെസ് ചെയ്ത ആവശ്യമില്ലല്ലോ അപ്പം നേരെ ഇപ്പുറത്തേക്ക് കൂട്ടി യോജിപ്പിച്ചാൽ വേഗം മനസ്സിലാവും ഒരു ഭാഗത്ത് മടി വീക്ക്നെസ് ആണെങ്കിൽ ഇപ്പുറത്തൊന്നും ഉണ്ടാവില്ല അരസന്മാരായിരിക്കുന്ന കൂട്ടുകാർ അങ്ങനെ നിൽക്കുന്നവർക്ക് പിന്നെ പിന്നൊന്നും ചെയ്യാനില്ലല്ലോ എന്നാൽ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയട്ടെ അപ്പോഴായിരിക്കും നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ കഴിയുക നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് കാണാം ഒരുപാട് എഴുതും അപ്പോഴാണ് ചിത്രം വരക്കാൻ കഴിയുന്ന കുട്ടികൾ എല്ലാ കുട്ടികൾക്കും ചിത്രം വരക്കാൻ കഴിയും എല്ലാ കുട്ടികൾക്കും ചെറിയൊരു ചിത്രം തുടങ്ങാം ചില കുട്ടികൾ പറയാറുള്ളത് കുഞ്ഞുങ്ങൾ പറയാറുള്ളത് എനിക്ക് ചിത്രം വരക്കാൻ കഴിയില്ല എന്നാ പറയുന്നത് അപ്പൊ മോനെ നീ വരച്ചിട്ടുണ്ടോ ഇല്ല വരച്ചു തുടങ്ങാത്ത ഒരാൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിയില്ലല്ലോ മുമ്പൊരാൾ പറഞ്ഞിരുന്നു എനിക്ക് സൈക്കിൾ സൈക്കിൾ ഓടി സൈക്കിളിൽ നിന്നും ഞാൻ വീണിട്ടില്ല അപ്പൊ ആ കുട്ടിയോട് വെച്ചു നീ സൈക്കിൾ കയറിയിട്ടുണ്ടോ ഇല്ല സൈക്കിളിൽ കയറാതെ വീഴില്ലല്ലോ സൈക്കിൾ കയറുമ്പോഴല്ലേ വീഴിയാ ഇതുപോലെ വരയ്ക്കാത്ത ഒരാൾക്ക് വരക്കാൻ അറിയില്ല വരച്ച് ഒരു തവണയെങ്കിലും വരക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ വര തുടങ്ങുന്നത് എല്ലാ ആളുകൾക്കും വരയ്ക്കാൻ കഴിയും ചിത്രം വരയ്ക്കാൻ കഴിയും നമ്മൾ കാണും പോലെ അല്ല നമ്മുടെ കഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നൊരു പേപ്പർ എടുത്തു ഒരു റൗണ്ട് അങ്ങ് അങ് നടുവിൽ ഒരു കുത്തിടുക എന്നിട്ട് നാല് വര വരയ്ക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ഫ്ലവറായി മാറും മുമ്പൊരാൾ ചിത്രം വരയ്ക്കാൻ പറഞ്ഞ സമയത്ത് ഒരു കുട്ടി വരച്ചത് ഒരു വര വരച്ചിട്ട് നേരെ ഞാ എഴുതി കൊടുത്തു മുകളിൽ ഒരു ഞാ ചെറിയൊരു ഞാ അപ്പൊ ചോദിച്ചു ഇത് എന്താണ് അപ്പം കുട്ടി പറഞ്ഞത് ഒരു മതിലിൻ്റെ അപ്പുറത്തു കൂടി ആന പോകുന്ന ചിത്രാണെന്നാണ് അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എടുത്തു എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒഴിവ് സമയമാണ് നമ്മുടെ കഴിവിനെ ഉണർത്താൻ പറ്റുന്ന സമയമാണ് എന്തൊക്കെ മാർഗങ്ങൾ ആ വിഷയത്തിലുണ്ട് ചില ആളുകൾ ചില കുട്ടികൾ അവർ ചെയ്യുന്ന വർക്കുകൾ പഴയ വസ്തുക്കൾ എടുത്തിട്ട് വലിച്ചെറിയപ്പെട്ട വസ്തുക്കൾ എടുത്തിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി കഴിവുകളെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതങ്ങനെ ആലോചിച്ചു കുത്തിരിക്കും എന്താ അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്നും വേണ്ട ഒരു കുപ്പി ഒരു കുപ്പി ഉണ്ടോ വെള്ളത്തിന്റെ കുപ്പി ഞാനൊന്ന് കാണിച്ചു തരാം സാധവുപ്പിമതി ബോട്ടിൽ മതി ഏത് ചെറിയ ബോട്ടിൽ മതി ഒരു ബോട്ടിൽ ആ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മൾ വേസ്റ്റാണ് എന്ന് വലിച്ചെറിയുന്ന കാര്യം അസംസ്കൃതമാണ് ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെയാണ് നമ്മളുടെ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കൽ അല്ലാതെ ജനിച്ചു കഴിയുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ ഒരിക്കലും പിറന്നു വീഴുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എഴുതുന്ന ആളായി മാറിയതല്ല നമ്മൾ നടക്കുന്നവരായി മാറിയതല്ല മല്ലെ പതുക്കെ ഓരോ ഘട്ടം ഘട്ടം കയറി വന്നുകൊണ്ടാണ് ഈ സ്ഥാനത്തൊക്കെ നമ്മൾ എത്തിയത് അതിവേഗതയിൽ ഓടുന്ന ബോൾ അതിവേഗതയിൽ ഗോളടിക്കുന്ന ഫുട്ബോളർ പല ആളുകളും ഉണ്ട് അവരൊക്കെ നേരെ വേൾഡ് കപ്പിലേക്ക് ഇറങ്ങിയിട്ട് പന്തെടുത്ത് ഒരറ്റ അടി ഗോൾ അല്ല അങ്ങനെയല്ല സംഭവിച്ചത് അവർ സംഭവിച്ചത് എങ്ങനെയാണ് വീട്ടിലെ ചെറിയ ഏതെങ്കിലും ബ്ലാസ്റ്റ് കുപ്പിയറ്റി തട്ടിയിടുന്നു അപ്പോൾ അതൊരു സ്ഥലത്തെത്തുന്നു അവരുദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നു ഇങ്ങനെ പല രീതിയിലേക്ക് കുട്ടികൾ മാറുന്നു അങ്ങനെ മെല്ലെ മെല്ലെ കയറിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നു ആ മത്സരത്തുനിന്ന് പിന്നെയും ജയിക്കുന്നു തോൽക്കുന്നു പിന്നെയും പോകുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കയറുമ്പോൾ തീർച്ചയായിട്ടും അവർ പിന്നീടാണ് വേൾഡ് കപ്പിലേക്ക് എത്തുന്നത് ആ വേൾഡ് കപ്പിൽ അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു ഇങ്ങനെ വരണമെങ്കിൽ ആയിരം കിലോമീറ്ററിലുള്ള ഒരു യാത്ര തുടങ്ങണമെങ്കിൽ കൂട്ടുകാരെ ഒരു കാലടി വെക്കണ്ടേ ഒരു കാൽ മുന്നോട്ട് വെക്കുമ്പോഴേ മുന്നോട്ട് പോവുക പൊദാഹരണത്തിന് ഈ ഒരു ഇതൊരു ബ്ലാസ്റ്റിക് കുപ്പിയാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പുറത്തു പോകുന്ന സമയത്ത് വാങ്ങുന്ന കുപ്പിയാണ് കണ്ട ഈ കുപ്പി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയുന്നുണ്ട് പത്ത് രൂപയുടെ വിലയുള്ള സാധനമാണ് വെള്ളം നമ്മൾ ഉപയോഗിച്ചു നമ്മൾ ഇത് വലിച്ചെറിയുന്നു പക്ഷേ ഈ ഒരു വസ്തു തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടാക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ആലോചിച്ചു നോക്കൂ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടാ പലരും പല ആൻസറുകൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിത്രത്തിനനുസരിച്ച് കഴിവിനനുസരിച്ച് ഈ വസ്തുവിനെ മാറ്റിയെടുക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇതിന്റെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു എക്സാമ്പിൾ ഇതിനെക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ള കുപ്പിയാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിനെ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞ് കുട ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോൾ ആ കുട വീട്ടിൽ വെള്ളം തനിയാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവാക്കി മാറ്റാം ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ വെക്കാം ബ്രഷുകൾ വെക്കാം മാത്രമല്ല ഇത് ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈപ്പിലെ വെള്ളം ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗാർഡനിങ് വെള്ളം തറയ്ക്കാൻ പറ്റുന്ന സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇതിനെ ഫ്ലവർ രൂപത്തിലേക്ക് മാറ്റാം ഓരോരുത്തരും ഈ വസ്തുവിനെ കാണുന്നതിനനുസരിച്ചാണ് അതിന്റെ കഴിവിനെ പുറത്തേക്ക് എടുക്കുന്നത് ഒന്നാലോചിച്ച് നോക്കൂ ഒരു കല്ല് ഒരു കല്ല് അത് കാണുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരും കാണുമ്പോൾ അതൊരു കല്ലായിട്ടേ കാണുന്നുണ്ടോ പക്ഷേ കല്ലിൽ കൊത്തിയെടുക്കുന്ന ചിത്രപ്പണിക്കാരൻ ആ ചിത്ര ആ കല്ലിന്റെ ഉള്ളിൽ ഒരുപാട് പ്രതിബംബകളെ അല്ലെങ്കിൽ രൂപങ്ങളെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് അവരുടെ ഉള്ളിലുള്ള കഴിവിനെ പ്രതിഫലിപ്പിക്കുന്നത് ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഒരു പൂവ് കണ്ടാൽ ചില കുട്ടികൾക്ക് അതൊരു പൂവായിട്ട് മനസ്സിലാക്കാം ചില കുട്ടികൾ അതിനെ വർണ്ണിച്ചുകൊണ്ട് സാഹിത്യ രീതിയിലേക്ക് എഴുതാറുണ്ട് ചില കുട്ടികൾക്ക് അത് കവിതയാക്കി മാറ്റാം ചില കുഞ്ഞുങ്ങളെ അതിൻ്റെ സയൻസ് വശങ്ങളെ കുറിച്ച് അതിൻ്റെ ലീഫിനെ കുറിച്ച് അതിൻ്റെ മറ്റു ഭാഗങ്ങളെ പാട്ടുകളെ കുറിച്ച് അതിൻ്റെ തണ്ടുകളെ കുറിച്ച് റൂട്ടിനെ കുറിച്ചൊക്കെ പഠിക്കും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം അത് നമ്മുടെ ഉള്ളിലുള്ള കഴിവാണ് പക്ഷേ ലോകത്ത് പിറന്നു വീണ ആരും ഒന്നും ഇല്ലാതെ പിറന്നു വീണിട്ടില്ല എന്ന് കുട്ടികൾ മനസ്സിലാക്കണം എല്ലാം ലഭിച്ചിട്ടുള്ള ആളുണ്ടെന്നും മനസ്സിലാക്കരുത് ചില ആളുകൾക്ക് ചില കഴിവുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നൊരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് അത് ഞാൻ കണ്ടെത്തിയേ അടങ്ങൂ എന്ന തീരുമാനം ഉണ്ടായിരിക്കണം അതിനുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ് നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു വിത്ത് വിത്ത് ആ വിത്ത് വളരുന്ന രംഗം നമ്മൾക്കൊരു വിത്താണ് ജനിച്ചു കീന്ന് ഒരു വിത്താണ് വിത്ത് നമ്മളൊരു വിത്ത് അത് വലിയൊരു മരമാക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത് ആ വിത്തിനെ ഒരു പാറപ്പുറത്ത് അല്ല നിക്ഷേപിക്കുക ആണോ അല്ലല്ലോ നിങ്ങൾ സയൻസിൽ പഠിക്കുന്നില്ലേ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ ഇതുപോലെ കൃഷി ചെയ്യുന്ന രീതികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു വിത്തെടുത്തിട്ട് അതിനെ നേരെ പയറിന് വിത്തെടുത്തിട്ട് നേരെ നമ്മൾ ഒരു പാറയുടെ മുകളിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ചാൽ ഒരിക്കലും അത് മുളച്ചു വന്നില്ല അതിന് പറ്റുന്ന മണ്ണ് നോക്കണം അതിന് പറ്റുന്ന വളം വേണം അതിന് പറ്റുന്ന വെള്ളം വേണം എല്ലാം ഒത്തിരിക്കണം അപ്പോഴേ യഥാർത്ഥത്തില് അത് അതിന് പറ്റുന്ന രൂപത്തിലേക്ക് വളർത്താൻ കഴിയും എന്നിട്ട് ആ വിത്ത് ഫലപുഷ്ടമായ മണ്ണായിരിക്കണം കാലാവസ്ഥ ശരിയാവണം വെള്ളവും വളവും എല്ലാം കിട്ടണം എന്നിട്ട് വിത്ത് നടണം വിത്ത് നട്ടതിന് ശേഷം അങ്ങ് പോയാൽ പോരാ അതിന് പറ്റുന്ന പരിചരണവും അതിനാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് വേലി കെട്ടണം അതിനെ നശിപ്പിക്കാൻ വരുന്ന മറ്റേ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറിച്ചു മാറ്റണം അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതകരമായിട്ട് വലിയൊരു ആൽമരമാ ആൽമരമാറാം വലിയൊരു മറ്റു മരങ്ങളായി മാറാം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതുണ്ടായിത്തീരുന്നത് ആ വിത്തിന് അതിനനുസരിച്ചുള്ള ഇത് കൊടുത്തുകൊണ്ടാണ് അത് വിത്തിന്റെ അടിയിലേക്ക് ആ വിത്തിന് അതിൽ അടിയിലൂടെ വളരാൻ പറ്റുന്ന വേരുകൾ പകരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം നോക്കൂ ഒരു വിത്ത് എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് കണ്ട അതിൻ്റെ ഉള്ളിലുള്ള ശക്തിയെ പുറത്തേക്കെടുത്തിട്ട് പുറത്തേക്കെടുത്തിട്ട് വരികയാണ് ഒരു വിത്ത് ആ വിത്തിനെ മണ്ണിൽ കുഴിച്ചിടുന്നു അതിൻ്റെ ഉള്ളിലുള്ള ശക്തി അത് വളരാൻ ആഗ്രഹമുണ്ട് അതിൻ്റെ ഉള്ളിൽ വളരാൻ ആഗ്രഹമുണ്ട് അത് ശക്തമായിട്ട് വളരുകയാണ് വേര് ക്ലിയർ ആയിട്ടുണ്ട് എന്നിട്ട് അത് കണ്ട നല്ല രൂപത്തിൽ വളർന്ന ഒരു ഒരു വൃക്ഷം ഒരു ചെടി ഒക്കെയായി മാറുകയാണ് ഇതെന്തിനാണ് പൂമ്പാറ്റകളെ കുട്ടികളെ നിങ്ങൾക്ക് നൽകുന്ന പാഠം പാഠം മറ്റൊന്നുമല്ല ആ കുട്ടികൾക്ക് ഓരോ കുട്ടിയും ആ കുട്ടികൾക്ക് ആവശ്യമുള്ള ഉള്ളിൽ വളരാൻ പറ്റുന്ന ശക്തി അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് ആ നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയെ ഉള്ളിൽ നിന്നും തന്നെ നശിച്ചു പോവാതെ വിത്ത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആയി പോലെ അത് നശിച്ചു പോവാതിരിക്കണമെങ്കിൽ അതിശക്തമായിട്ട് എന്ത് ചെയ്യണം പവർ കൊടുക്കണം ആ പവർ അതിന് കിട്ടണം അതിന് അതിന്റെ സാഹചര്യം ഇരിക്കണം ഇപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളാണ് കുട്ടികളായ നിങ്ങൾക്ക് വിത്താണ് ആ വിത്ത് വളരാൻ പറ്റുന്ന സാഹചര്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവണം ചുറ്റുപാടിലുണ്ടാവണം ഒക്കെ വേണം അപ്പോഴാണ് നമ്മൾക്ക് വളരാൻ കഴിയുക സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സാഹചര്യം നിങ്ങൾക്ക് ചുറ്റുഭാഗത്തും പിന്നെ കുറെ വെള്ളം കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണമെന്നാണോ അല്ല ഒരു വിത്തിന് വെള്ളവും വളവും ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് സ്നേഹം കിട്ടണം നിങ്ങളെ നോക്കാൻ മാതാപിതാക്കളുണ്ട് അവർ നിങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തരുന്നുണ്ട് വായിക്കാനുള്ള അവസരം തരുന്നുണ്ട് പഠിക്കാനുള്ള മാർഗം കാണിച്ചു തരുന്നുണ്ട് പിന്നെ സ്വഭാവ രൂപീകരത്തിനുള്ള ഒരു കാര്യങ്ങൾ പഠി പഠിപ്പിച്ചു തരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പവറുള്ള തീരുക